എങ്ങോട്ടാ പോണ്ടേ? അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക്. ഹലോ, എന്താ മീനു ഫോൺ എടുത്തിട്ട് സംസാരിക്കാത്തെ? കഥ കടക്കാതെ ഫോൺ എടുത്താലേ പണി കിട്ടും. വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതാ. അതിപ്പോ എന്നായാലും അറിയേണ്ടതല്ലേ? അത് അന്നല്ലേ. ലവ് യു ഡിയർ, ലവ് യു ടു സൈ. എത്രമാത്രം പറയാൻ പറ്റാത്ത അത്രേ അത്രേ സ്നേഹമുണ്ടെങ്കിൽ അത് ഉമ്മയായിട്ടേക്ക് തന്നാട്ടെ. അയ്യടാ, ഇപ്പൊ വേണ്ട. നേരിട്ടല്ലല്ലോ, അത് കല്യാണം കഴിഞ്ഞ്, ഇപ്പൊ ഫോണിലൂടെയല്ലേ. എന്നാ ശരി. ഞാൻ വീട്ടിൽ പറഞ്ഞ് ഉടൻ തന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് മതി കല്യാണമൊക്കെ, അതിനു മുമ്പേ വന്ന് ചോദിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ വല്ലവനും കൊത്തിക്കൊണ്ട് പോകും. ആലോചനയൊക്കെ വരുന്നുണ്ട്. കൊത്തിക്കൊണ്ട് പോയാൽ കൊണ്ടുപോകുന്നതിന്റെ അന്ത്യമാ. പിന്നെ മീനു, നമ്മൾ എപ്പോഴാ ഒന്ന് നേരിൽ കാണുന്നത്? അത് വേണോ സായി, എനിക്ക് പേടിയാണ്. നമ്മളൊരു കോഫി ഹൗസിൽ വെച്ച് കാണുന്നു, ഓരോ കോഫി കുടിക്കുന്നു, പിരിയുന്നു, അത്ര തന്നെ. എന്നാലും വീട്ടിലറിഞ്ഞാൽ? ഓ, അതൊന്നും ആരും അറിയില്ല, കോളേജ് ടൈം അല്ലേ. ഓ, അതൊന്നും വേണ്ട. നീ ഇങ്ങനെ പേടിക്കാതെ മീനു, ഇതൊന്നും ആരും അറിയില്ല. നിന്നെ എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. നീ പറയുന്നിടത്ത് ഞാൻ വരാം, അപ്പൊ നീ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാ ശരി. സായിയെ കാണുന്നില്ലല്ലോ. ഫോണൊന്ന് വിളിച്ചു നോക്കാമായിരുന്നല്ലേ. ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്നാ പോകാം, പേടിക്കാനൊന്നും ഇല്ലെന്നേ. എന്റെ ഹെൽമെറ്റ് ഉണ്ട്, അതങ്ങ് വെച്ചാ മതി. കോഫിക്ക് പറയാം, എന്താ രണ്ട് കോഫി. കോഴ്സ് തീരാറാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞ് അച്ഛനെ കൊണ്ട് വിളിപ്പിക്കാം. നേരം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് നേരി കാണാൻ കാണാമെന്ന്. അപ്പോൾ എന്തൊരു പേടിയായിരുന്നു. കോളേജിൽ പോകാത്തവരും കൂട്ടുകാരികൾ പറഞ്ഞോ? അയ്യോ, ഇല്ലില്ല, ആരും പറഞ്ഞിട്ടില്ല. ശരി, എന്നാ പോകാം. നമുക്കിനി ടൗൺ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കാണാം. ഓക്കെ, പക്ഷെ എന്നെ പെട്ടെന്ന് വിടണം. അതിനെന്താ പെട്ടെന്ന് പോകാലോ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മീനുവിന്റെ അച്ഛൻ എങ്ങനെ? നല്ല കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള ആളല്ലേ? കുഴപ്പമില്ല, അച്ഛന് പാവാ. റോഡെല്ലാം ഭയങ്കര തിരക്ക്, നമുക്കിനി കുറച്ച് തിരക്കൊഴിഞ്ഞ ഏരിയയിൽ കൂടെ പോവാം കേട്ടോ. എന്താ ഓക്കെ അല്ലേ? നമുക്കിനി തിരിച്ചു പോകാം. ആ പോകാം പോകാം, എന്റെ ഒരു ബന്ധുവിന്റെ വീട് ഇവിടെ അടുത്തുണ്ടേ, നമുക്ക് അവിടെ നിന്ന് കേറിയിട്ട് പോടാനേ പോയേക്കാം. എന്താ വീട്?
വാ, പേടിക്കണ്ട, ഇത് നമ്മുടെ സ്വന്തം വീടാണ്. എൻ്റെ വക ഒരു അമ്മായിയുടെ വീടാണ്. അവർ ഗൾഫിലാണ്. വല്ലപ്പോഴും ഒരു വേലക്കാരി വന്ന് എല്ലാം തൂത്ത് വാരിയിടും. ദാ ആ മുറിക്കകത്ത് ബാത്റൂമുണ്ട്. പോയൊന്ന് ഫ്രഷ് ആ. ഇനി ഭയങ്കര ക്ഷീണം. ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ അകത്തൊന്ന് കുറ്റിയിട്ടോ. ഇത് അപകടമാണല്ലോ. സായിയുടെ കൂടെ ആരും ഉണ്ടല്ലോ. അയ്യോ, ഇത് ചതിവാണല്ലോ. അയ്യോ, ഫോൺ വിളിച്ചിട്ട് ഞാൻ എന്താ പറയാ? ഏത് സ്ഥലമാണെന്നാ പറയാ? വേണ്ട, ഇനി എന്താ വഴി രക്ഷപ്പെടാൻ? സായിപ്പാ, ഇതാരാ? ഇതെന്റെ ഒരു ഫ്രണ്ടാ, ഞാൻ വിളിച്ചിട്ട് വന്നതാ. നീ ഫ്രഷായോ? അകത്തോട്ടിരി, ഞാൻ വരാം. ഇല്ലില്ല, എനിക്ക് പോണം. ഹാ, നീ എങ്ങനെ അങ്ങ് ധൃതി പിടിക്കാതെ അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ വന്ന പെമ്പിള്ളാരും വെറും കൈയോടെ മടങ്ങിപ്പോയിട്ടില്ല. സായി, ഇത് ചതിയാണ്. സായിയോ? ഞാനോ? മണ്ടി. ഞാൻ അഖിലേഷ്, വിമൽ കുമാർ, ജോൺ മാത്യു, കിരൺ, അങ്ങനെ പല പേരുകളുണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ. യു ചീറ്റ്! നിന്നെ വിശ്വസിച്ചാണ് ഞാൻ നിന്റെ കൂടെ ഇറങ്ങിയത്. വിശ്വാസം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും കണ്ട ആണുങ്ങളുടെ കൂടെ ചാറ്റ് ചെയ്തിട്ട് അവർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ ഇറങ്ങി പുറപ്പെടുന്ന നീയൊക്കെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ലേ പോകുന്നത്? അതൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടാ നീ വിളിച്ചപ്പോ നിന്റെ കൂടെ വന്നത്. കൃത്യസമയത്ത് ബസ് കയറ്റി വിടാം.
സോഷ്യൽ മീഡിയയിൽ മറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ എല്ലാ പെൺകുട്ടികളും ശ്രദ്ധിക്കും.